നാട്ടുകാർക്ക് കൗതുകമായി മൾട്ടി കളർ വാഴക്കുല. നടുക്കണ്ടം സ്വദേശിയായ കർഷകന് തന്റെ കൃഷിയിടത്തിൽ നിന്നും ലഭിച്ച വാഴക്കുലയാണ് രണ്ട് നിറങ്ങളിലും രുചികളിലുമായി കാണപ്പെട്ടത്. പകുതി കദളിപ്പഴത്തിന്റെയും മറുപകുതി പൂവൻ പഴത്തിന്റെയും രൂപത്തിലാണ് വാഴക്കുല കാണപ്പെട്ടത്. ഏതുതരം കൃഷിവിഭവങ്ങളിലും സങ്കരയിനങ്ങൾ ഇന്ന് സർവ്വസാധാരണമാണ്. വിവിധ ഗുണങ്ങൾ സമ്മിശ്രമായി ഒന്നിൽ തന്നെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് സങ്കരണം വഴി ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ പ്രക്രിയ കൃത്യമായി നടന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇതായിരിക്കും ഫലം. തൊടുപുഴ നടുക്കണ്ടം സ്വദേശി ഷൈൻ എന്ന കർഷകന് തന്റെ വാഴത്തോട്ടത്തിൽ നിന്നും ലഭിച്ച ഈ വാഴക്കുല കൗതുകം എന്നതിലുമുപരിയായി അത്യപൂർവം എന്നതിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. തന്റെ സ്വന്തം കൃഷിയിടത്തിൽ നട്ട കദളിവാഴ കുലച്ചപ്പോൾ ഇതിൽ നിന്നും ഷൈൻ വിളവെടുത്തു. പച്ച നിറമാണ് പതിവ് പോലെ കുലയിൽ മൊത്തമായി കാണാനായത്. എന്നാൽ പഴുത്തു വന്നപ്പോൾ വാഴക്കുല തന്റെ തനിനിറം പുറത്തുകാട്ടി. ഏതിനത്തിൽപ്പെട്ട കുലയാണെന്ന് പറയാൻ ആർക്കും അവസരം കൊടുക്കാതെ പാതി പൂവനും പാതി ചെങ്കതലയുമായി കാണപ്പെടുകയായിരുന്നു. തനിക്ക് ജാതിയില്ലെന്ന് വ്യക്തമാക്കുന്ന ഈ വാഴക്കുല കാഴ്ചക്കാർക്ക് കൗതുകമായി മാറിയിരിക്കുകയാണ്. ഇതേക്കുറിച്ച് ഷൈനിങ്ങിനെ വ്യക്തമാക്കുന്നു. ഞാനിങ്ങനെ നടക്കേണ്ടതിൽ ഇങ്ങനെ കട നടത്തുന്നതാണ്. നമുക്കിങ്ങനെ നാട്ടിൽ നിന്നുള്ള കുലകളെല്ലാം കൊണ്ടുവന്ന് മേടിച്ചു കൊടുക്കുന്നതാണ്. എനിക്കും കൃഷിയുണ്ട്. ഞാൻ കൃഷി ചെയ്തപ്പം വെട്ടിവെച്ച് കഴിഞ്ഞാണ്. പഴുത്തു കഴിഞ്ഞപ്പോൾ രണ്ട് കളറായിട്ട്, ഒരു കാ തന്നെ രണ്ടായി, രണ്ട് കളറായിട്ട് വരുന്നുണ്ട്. കാണാൻ മുട്ട് രണ്ടായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രതിഭാസമായിട്ട് ഇത് ചെങ്കതിലി പൂവിനും കൂടെ കൂടിയത് മിസ്സിങ്ങായിട്ടാണ് വന്നേക്കുന്നത്. ഇല്ലില്ല, ആദ്യമായിട്ട് വന്നേക്കുന്നത്, ആദ്യമായിട്ട് കണ്ടാണ്. ഇതിപ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു കാഴ്ചയായിട്ട് ഒരു ഒരു കാഴ്ചയായിട്ട് വന്നിട്ടുണ്ട്. അതെ, നാട്ടുകാർക്ക് ഒരു കൗതുകമായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് നട്ട് മുളച്ചു വന്ന പോലെ പഴുത്തു വന്നപ്പോഴാണ് കാണുന്നത്. ശരിക്കും പച്ചയ്ക്കൊന്നും അറിയാനില്ലായിരുന്നു. പഴുത്തു കഴിഞ്ഞപ്പോൾ രണ്ട് കളറായി. പതി വെച്ച് വന്നു. താൻ നട്ടതും വിളവെടുത്തതും കദളി തന്നെയാണെന്ന് ഷൈൻ ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ തമാശ കലർന്ന വിശദീകരണങ്ങളാണ് കാഴ്ചക്കാരായി എത്തുന്നവർ ഇതേക്കുറിച്ച് പറയുന്നത്. എന്തുതന്നെയായാലും പേരില്ലാത്ത ഈ ഇരുവർണക്കുല തന്റെ തന്നെ വ്യാപാര സ്ഥാപനത്തിൽ വിൽക്കാനിട്ടിരിക്കുകയാണ് ഷൈൻ. കൗതുകത്തോടെ ഈ പ്രതിഭാസത്തിന്റെ കാരണങ്ങൾ വിശദീകരിച്ച് വട്ടം കൂടിയിരിക്കുകയാണ് നാട്ടുകാർ. മീഡിയ ടുഡേ ന്യൂസ്, തൊടുപുഴ.